ആധുനിക ഇന്ത്യയുടെ മുഖം ഇത്രത്തോളം ദയനീയമായിരുന്നു. ഇന്നലെ ഒറീസയിലെ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ട കാഴ്ചകൾ നമുക്കറിയാം, നാം ഏവരുടെയും മനസ്സിനെ വളരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഏകദേശം 293 ആളുകൾ മരണമടയുകയും 1000 മുകളിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വളരെ വലിയ രീതിയിലുള്ള ഒരു തീവണ്ടി അപകടമായിരുന്നു ഒറീസയിൽ നടന്നത്. 3 ട്രെയിനുകളാണ്, 2 യാത്രാ ട്രെയിനുകളും ഒരു ചരക്ക് തീവണ്ടിയുമാണ് ഈ അപകടങ്ങളിൽ പെട്ടത്. ഇതിന്റെ ഹൃദയഭേദകമായ കാഴ്ചകൾ കുറച്ച് ദിവസങ്ങളായി നാം കാണുകയാണ്. അതിന്റെ നേർക്കാഴ്ചകൾ വിവിധ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വേദനിപ്പിച്ച ഒരു ചിത്രം, ഈ ദുരന്തം നമ്മളെ എത്രത്തോളം വേദനിപ്പിച്ചോ ആ ദുരന്തത്തെ പോലെ നമ്മളെ വേദനിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ആ മൃതശരീരങ്ങൾ, അതായത് ആ അപകടത്തിൽ മരണമടഞ്ഞ ആളുകളുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ച. സാധാരണ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഈ മൃതശരീരങ്ങൾ അട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. മീൻ അട്ടിയിട്ട് കൊണ്ടുപോകുന്നത് പോലെ മനുഷ്യ ശരീരങ്ങൾ അട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഓരോ മൃതശരീരങ്ങളുടെയും മുകളിലേക്ക് മറ്റ് മൃതശരീരങ്ങൾ വലിച്ചെറിയുന്ന ഹൃദയഭേദകമായ കാഴ്ച. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, മൃഗങ്ങൾക്ക് പശുക്കൾക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയ ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ മനുഷ്യർക്ക് ഇവിടെ പശുവിന്റെ വില പോലുമില്ല. മനുഷ്യ ശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി, മനുഷ്യരുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വേണ്ട യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വേണ്ടത്ര ആംബുലൻസ് സൗകര്യങ്ങളോ മറ്റ് യാതൊരു സൗകര്യങ്ങളോ അവിടെ ലഭിച്ചിട്ടില്ല. അവസാനം ഗുഡ്സ് ഓട്ടോറിക്ഷകളിൽ അട്ടിയിട്ടിട്ട് ഒരു മൃതശരീരത്തിന് മുകളിൽ മറ്റു മൃതശരീരം എന്ന രീതിയിൽ അതിന്റെ മുകളിലേക്ക് എടുത്ത് എറിയുന്ന കാഴ്ചകൾ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് അടക്കം ഇതിനെതിരെ വളരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 5000 കോടി രൂപയുടെ പ്രതിമ പണിയുന്ന നമ്മുടെ നാട്ടിൽ, 3000 കോടി രൂപയുടെ പ്രതിമ പണിയുന്ന നമ്മുടെ നാട്ടിൽ, 1000 കോടി രൂപയ്ക്ക് പാർലമെന്റ് പണിയുന്ന നമ്മുടെ നാട്ടിലാണ് ഈ ദയനീയ അവസ്ഥ എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലൊരു അപകടം നടന്നു കഴിയുമ്പോൾ ആളുകളെ അവരുടെ മൃതശരീരങ്ങൾ മാറ്റുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെക്കാളും ദരിദ്ര രാജ്യങ്ങളിൽ പോലും ഇത്തരം ഒരു അവസ്ഥ കാണേണ്ടതില്ല എന്നാണ് നവമാധ്യമങ്ങളുടെ വിവിധ ആളുകൾ വിമർശനങ്ങളുമായി എത്തുന്നവർ പറയുന്നത്. എന്തായാലും ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ണു നിറയ്ക്കുന്ന നിരവധി കാഴ്ചകൾ നാം കണ്ടു. അത്തരത്തിൽ ആ നിരവധി കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു ഈ മൃതശരീരങ്ങൾ ഇത്തരത്തിൽ നീക്കം ചെയ്യുന്നത്.